പത്ത് വർഷത്തിലധികമായി കേരളത്തിൽ കേരളത്തിൻ്റെ വെളിയിലും എല്ലാം
എല്ലാം ഈ ക്ലാസ് എടുത്ത ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ അതിനാണ് തോന്നുന്നത്. ഇവിടെ ഈ ചാലക്കുടിയിൽ മൂന്നാം ക്ലാസ് എടുത്തായിരുന്നു, പഞ്ചായത്തിൽ ചാലക്കുടി പഞ്ചായത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം നമുക്ക് കിട്ടിയ ഒരു അറിവ്, നമ്മൾ എങ്ങും ഒരു വൈദ്യരെയും ഒരു ആശുപത്രിയും ഒരു ഡോക്ടറെയും തരത്തിൽ പോകണ്ട, തിരിച്ചെല്ലാവരും അടുക്കളയിൽ കയറുക. ആ കുട്ടികളെ എല്ലാം അടുക്കളയിൽ, പെൺകുട്ടികളെ നിർബന്ധമായും അടുക്കളയിൽ കയറുക. അവരെ കൊണ്ട് ആഹാരം പാചകം ചെയ്യുന്നു, ആഹാരം എന്താണെന്ന് പഠിപ്പിക്കുക. ആ ഒരു ലക്ഷ്യമാണ് ഞാൻ ഇന്നോട് ഉദ്ദേശിക്കുന്നത്. രോഗമില്ലാത്ത അവസ്ഥ, രോഗം എങ്ങനെ ഉണ്ടാകുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ എല്ലാവരും കൂടെ എങ്ങനെ ചതിക്കുന്നു, അതിനകത്ത് എല്ലാവരും ഉണ്ട്. അതിന് സർക്കാരുണ്ട്, മതങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളെ ചതിക്കാനുള്ളവരും നമുക്ക് ആരും അറിയാറുണ്ട്. അത് ഇന്ന് രാവിലെ കണ്ട ഒരു രസകരമായ ഒരു കാര്യം കണ്ടു, ഒരു ഫേസ്ബുക്കിനകത്ത് കണ്ട്, അവിടെ മൂലം നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേക്ക് ഏകദേശം രൂപം പിടിക്കും. കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഒരാള് പഴംപുരി ഉണ്ടാക്കുന്നത്, അയാളെ പിടിച്ച് ഭയങ്കര ഗംഭീരമായിട്ട് ട്രാട്രാസിൻ എന്ന് പറയുന്ന പെയിന്റ് ഇട്ടുകൊണ്ടാണ്, ആ കളറ് ചേർത്താണ് പഴംപുരിക്ക് കളറുണ്ടാക്കുന്നത്. ഇത്രയും മാരകമായ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് ഏഷ്യാനെറ്റുകാർ ചാനല് അവര് ന്യൂസിൽ കൂടെ 5 മിനിറ്റ് നേരം പ്രൊജക്ട് വെച്ച് കാണിച്ച് നമ്മളെല്ലാം ബോധവൽക്കരിച്ചു. ഇത് ഏറ്റവും അപകടമാണ്. ഈ ട്രാട്രാസിൽ ഇരിക്കുന്ന കാരണം ഉണ്ടാക്കുന്നതിന് പെർമിഷൻ ഉണ്ട്, ഇരിക്കുന്നതിന് പെർമിഷൻ ഉണ്ട്, കഴിക്കാൻ പെർമിഷൻ ഇല്ല. മനസ്സിലായ ഈ സാധനത്തിൽ ഇരിപ്പുണ്ട്. അതാണ് ഇത്രയും പറയാൻ കാര്യം. എവനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അവിടെ കൊണ്ടുവരുന്ന ഇത്രയും വലിയവരുടെ മാർഗമാണ് ക്യാൻസർ പിടിക്കുന്നതാണ്. പത്രങ്ങളിൽ ചാനലിൽ പിടി നമ്മളെ കാണിച്ച് നമ്മളെ വരുത്തുന്നു. പക്ഷേ ഇതിനെല്ലാം പെർമിഷൻ കൊടുത്തുകൊണ്ട് എല്ലാ, അത് ഏറ്റവും വലിയ പുഷ്കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഷ്കമ്പനി, ആ എല്ലാവരും അതിന് അതിൻ്റെ ഒരു ഡബ്ബ എടുക്കണം. ആ ഡബ്ബയ്ക്കകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇതിനെ ഇൻഗ്രീഡിയൻസ് മഞ്ഞപ്പൊടി എന്ന് പറയാം. അറിയാമോ മഞ്ഞപ്പൊടി അറിയില്ലേ? മഞ്ഞൾപ്പൊടി അല്ലത് മഞ്ഞപ്പൊടി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടിയായത്. ഇതാ ഇതാണ് പുഷിന്റെ, ഇതായി വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, ട്രാട്രാസിൻ, പെയിന്റ്, മഞ്ഞ പെയിന്റ്. പെയിന്റിന്റെ അളവ് 22%, 78% മഞ്ഞളും, അല്ല സോറി, 78% ഉപ്പും 22% പെയിന്റുമാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് എഴുതി വെച്ചുകൊണ്ട് ഇത് വിൽക്കുകയും ഇത് കച്ചവടം നടക്കുകയും കൊണ്ട് മാനുഭാഷയും ചെയ്തിട്ട് ആ പാവപ്പെട്ടവൻ തട്ടുകടയിൽ വെച്ചിട്ട് ബി ഇട്ടതാണ് കുറ്റവാളിപ്പോയത്. അത് ആ ഒരു സംസ്കാരം ഇല്ലാതെ നിന്നുകൊണ്ട് നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഇതാണ് സത്യം.